Assalamualaikum, welcome back to the channel. It's me, Asa. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഗേൾസിന് ബോയ്സിനും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സൺ ടെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു റെമഡി ഐറ്റം ആണ് വന്നിട്ടുള്ളത്. ചില നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരോ, ഈ ടൂ വീലർ ഓടിക്കുന്നവരോ, സൈഡ് വർക്ക്സ് ചെയ്യുന്നവരോ, ഈ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ സൺ ടാന്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ 3/4 കയ്യിലെ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഷോർട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കൈയുടെ ഒരു കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ സ്കിന്നിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരും, അല്ലാത്തത് നാച്ചുറൽ സ്കിൻ ടോൺ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസണിലാണ്, കോവിഡ് സീസണിലാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. മാസ്ക് യൂസ് ചെയ്യാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സീസണിലാണെങ്കിൽ ഇപ്പോൾ വെയിലൊക്കെ കൊള്ളാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഫേസിലായിരിക്കും കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുക. ഫേസിൽ മാസ്ക് ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ ഒരു നാച്ചുറൽ സ്കിൻ ടോൺ ആയിരിക്കും, അല്ലാത്ത അത് ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും. അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. അപ്പോൾ നമ്മളുടെ റെമഡിക്ക് ഫസ്റ്റ് വൺ ആവശ്യമുള്ളത് ടൊമാറ്റോ ആണ്. ഞാൻ ചെറിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ജാറിലോട്ട് പേസ്റ്റ് ആക്കാൻ വേണ്ടി ഇടുന്നത്. ചിലർക്ക് അതിൻ്റെ സീഡിൻ്റെ പോർഷൻ പറ്റില്ല, ചിലപ്പോൾ അലർജറ്റിക് ആയിരിക്കും, ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അതിൻ്റെ ഒരു പോർഷൻ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ടർ കവർ വെച്ച് നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഓട്സ് ആണ്. നമ്മൾ വീട്ടിൽ ഏത് ടൈപ്പ് ഓട്സ് എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ള ഓട്സ് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. ഇപ്പോൾ വൈറ്റ് ഓട്സ് ആണ് ഒന്നുകൂടി ബെറ്റർ ആവുക. അപ്പോൾ ഞാൻ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിൽ ഓട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഓട്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോ ചെയ്യാനും നമ്മൾ സ്കിൻ ക്ലിയർ ചെയ്യാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒന്നുകൂടി എന്താ പറയുക, ഒരു നമ്മൾ തരി തെരുവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൗഡറൊന്നും ആക്കിയിട്ടില്ല, ഈ ഒരു ഫോമിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു സ്ക്രബിങ് പ്രോപ്പർട്ടിക്കും നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുൾട്ടാനും ഇട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ നമുക്ക് കടൽമാവ് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി അത് കംഫർട്ട് തോന്നിയത് മുട്ടാനുമുട്ടിയാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ഗ്ലോ ചെയ്യാനും ഒന്ന് സ്മൂത്ത് ചെയ്യാനും ഓയിലി സ്കിന്നിലേക്ക് കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്കിന്നിലിങ്ങനെ എക്സ്ട്രാ ഓയിൽസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ പാൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് തൈര് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് പാൽ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം. ഞാൻ തണുത്ത പാലാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ ആ ഒരു ഓവർ ലൂസ് ആകാൻ പാടില്ല. കുറച്ചുകൂടി നമ്മൾ ഫേസിലേക്ക് നിൽക്കണം, തിക്കായിട്ട് നിൽക്കണം. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മുടെ ഇതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് എന്താ പറയുക, നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, പാലും ഇതും കൂടി ആ ഓട്സൊക്കെ നന്നായി ഒന്ന് കുതിർന്ന് ഒന്ന് ഉടഞ്ഞ് കിട്ടുകയെന്നൊക്കെ പറയില്ല, ആ ഒരു ഫോമിലാക്കുക. നമ്മൾ സ്കിന്നിൽ വെക്കുമ്പോൾ അത് നിൽക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഊരിപ്പോ എന്താ പറയുക, വീണു പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കുക, നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ പാലൊക്കെ അങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ഈ ഒരു മിക്സ്ഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടോ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഫോമാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ആ ഓട്സിനെ ഒന്ന് ആ റഫ്നെസ്സൊക്കെ ഒന്ന് പോയി ഒന്ന് സ്മൂത്തനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോമിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊരു പാക്കാണെങ്കിലും ഏതൊരു എന്തെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും അലർജറ്റിക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് ഫേസിന് അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ. അണ്ട് നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ, എന്നാൽ കുറച്ച് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഓട്സിൻ്റെ സൈസ് വലുതായതുകൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് നമുക്കൊന്ന് പൗഡേർഡ് ആക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിനിമം 20 മിനിറ്റ്സ് എങ്കിലും ഇത് ഫേസിൽ ഇട്ടിരിക്കണം, കാരണം ഡ്രൈ ആവണ വരെ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഫേസ് ഒന്നും വലിയില്ല, ആ ഒരു ഇതിൽ മാത്രം വെച്ചിരുന്നാൽ മതി. അത് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ ഫേസിൽ വെച്ചിരുന്നാൽ മതി. മൊബൈൽ യൂസ് ചെയ്യുക, ലാപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ഫേസ് അനക്കാത്ത പണികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ്റ്ററിൻ്റെ പണി ചെയ്തോളും, നമ്മൾ വർക്ക് ചെയ്തോളും. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ്സ് എൻ്റെ കഴിഞ്ഞു കേട്ടോ, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒന്ന് ആ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബാക്കി വന്ന പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ആ ഡ്രൈനെസ് ഒന്ന് മാറ്റി കൊടുക്കുക, ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണ പോലെ ചെയ്യുക, ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡ്രൈനെസ് മാറ്റിയിട്ട് തണുത്ത വെള്ളമായിരിക്കും ബെറ്റർ. ഒന്നുകിൽ പാലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബാക്കി വന്ന നമ്മുടെ ആ ഒരു മിൾട്ടാമിട്ടിയും അല്ലെങ്കിൽ കടലമാവ് ഇടാത്ത ഒരു മിക്സ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. ആ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നൈറ്റിൽ ഇത് വേണമെങ്കിൽ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. രാവിലെ ആയാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് നൈറ്റിലും ഒക്കെയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഈ ഒരു ടാപ്പ് ചെയ്തതിന് ശേഷം വാട്ടറൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു തിക്കായിട്ടുള്ള ഓട്സൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ഒന്ന് മെസ്സേജ് ചെയ്യാൻ ഒന്ന് എളുപ്പത്തിന് കുറച്ചൊക്കെ ഫേസിൽ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഡെഡ് സെല്ല്, നമ്മളുടെ ആ ഒരു ടാൻ വന്ന ആ ഡെഡ് സെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായി ഒന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായി ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വല്ലാണ്ട് എന്താ പറയുക, പ്രൊഫഷണലായിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ എൻ്റെതായ രീതിയിൽ കൈവച്ചിട്ട് ഞാനൊന്ന് അപ്ലൈ എന്താ പറയുക മെസ്സേജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്പോൾ ഡയറക്ഷന് വേണം നമ്മളെപ്പോഴും ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഫേസിൽ മെസ്സാജിങ് ആണ് കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ നമ്മൾ ബ്ലഡ് സെൽസൊക്കെ നന്നായി ഒന്ന് എന്താ പറയുക സർക്കുലേഷൻ ഉണ്ടാവും, നന്നായി ഉണർന്ന് ഉഷാറായിരിക്കും. നന്നായിട്ടൊന്ന് അപ്പോൾ ആൻറ്റി ഏജിങ്ങൊക്കെ നല്ലതാണ് ഈ ഒരു മെസ്സാജിങ് ചെയ്യണത്. എന്താ കവളൊന്ന് തൂങ്ങാണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ പാക്ക് ഇട്ടാൽ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ നമ്മളാ ഫേസ് ആ സ്കിന്ന് വലിയും, പിന്നെ നമ്മൾ ആ പാക്ക് ഊരിയതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മൾ സ്കിന്ന് തൂങ്ങിയുണ്ടാവും. പെട്ടെന്ന് ചേഞ്ചസ് മനസ്സിലായാലും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടാ നല്ല ക്ലിയർ സ്കിൻ ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ ഒന്നൊരു ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പെട്ടെന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാവില്ല, ഡെയിലി ആയി യൂസ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴോ ലാപ്പ് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ എഫക്റ്റാണ് നമ്മൾ ലാപ്പിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാൻ. ടാറ്റ, ബൈ ബൈ.